ടു ലവ് സുനി മിക്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഗൾഫിലെല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് പാറ്റശല്യം. അപ്പോൾ അതിനെ എങ്ങനെ തുരത്താം എന്നതിനെക്കുറിച്ചൊരു ഐഡിയ പറഞ്ഞു തരാനാണ് ഞാൻ എത്തിയിരിക്കുന്നത്. കാരണം ഞാനിത് പരീക്ഷിച്ച് ഫലം കണ്ട ഒരു കാര്യമാണ്. അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ എത്തിയിരിക്കുന്നത്. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. എന്താണ് നമുക്കിതിന് വേണ്ട കാര്യങ്ങളെന്ന് ഞാൻ പറയാം. ആദ്യം വേണ്ടത് ബോറിക് ആസിഡ് പൗഡർ, അത് വേണം. പിന്നെ വേണ്ടത് എഗ്ഗിൻ്റെ യെല്ലോ. പിന്നെ വേണ്ടത് കുറച്ച് പാൽപ്പൊടി. ഈ മൂന്ന് സാധനം വെച്ചാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ കുറച്ച് ചെറിയ ചെറിയ പേപ്പറുകളും കൂടെ വേണം. ഇത് ചെയ്ത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. ഈ ബൗള് നമ്മൾ വീട്ടിലെ ഒരു കുക്കിങ്ങിന് വേണ്ടിയൊന്നും ഉപയോഗിക്കാത്തൊരു ബൗള് വേണം എടുക്കേണ്ടത്. അതുപോലെ തന്നെയാണ് ഒരു സ്പൂണും. ആദ്യം ചെയ്യേണ്ടത് മുട്ടയുടെ യെല്ലോ എടുത്ത് നല്ല നനവൊന്നും ഇല്ലാണ്ട്, ഇതാ കണ്ടില്ലേ, യെല്ലോ നല്ല രീതിയിൽ മിക്സാക്കിയിട്ട് ഇനി നമുക്ക് വേണ്ടത് ബോറിക് ആസിഡ് 4 സ്പൂൺ വേണം. 2, 3, 4 സ്പൂൺ ബോറിക് ആസിഡ്. അതും ഇതുപോലെ നല്ല രീതിയിൽ മിക്സാക്കുക. രണ്ടും കൂടി ചേർത്ത് നല്ല രീതിയിൽ മിക്സാക്കുക. ഇതാ കണ്ടില്ലേ, മുട്ടയുടെ യെല്ലോയും ബോറിക് ആസിഡും കൂടെ നല്ല രീതിയിൽ മിക്സാക്കി വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ മിക്സാക്കുക. ഈ മിൽക്ക് പൗഡറിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മളത് നല്ല ഇതുപോലെ ആക്കിയെടുക്കുക. കലക്കി മിക്സാക്കുക. എന്നിട്ട് നമ്മൾ ഇതിലൊഴിച്ച് മിക്സ് ചെയ്യുക. ഇതുപോലെ കുഴച്ചെടുത്തിട്ട് ഇതുപോലെയുള്ള ചെറിയ ചെറിയ പേപ്പറുകളിൽ വെച്ച് നമ്മൾ കബോർഡിൻ്റെ ഓരോ കോർണറിൽ വെച്ച് കൊടുക്കുക. ഒരുപാട് പാറ്റ ഉണ്ടെങ്കിൽ ഒരു 4 ദിവസം ഇതുപോലെ ചെയ്യണം. എല്ലാ കോർണറിലും നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ അടിഭാഗത്ത്, അങ്ങനെയുള്ള എവിടെയാണ് പാറ്റകൾ കൂടുതൽ കാണുന്ന ആ ഭാഗത്ത് വെച്ച് കൊടുക്കുക. ഒരുപാട് പാറ്റയാണ് ശല്യം ഉണ്ടെങ്കിൽ 4 ദിവസം വയ്ക്കുക, അല്ലെങ്കിൽ ഒരു 2 ദിവസം വയ്ക്കുക. കുറവുണ്ടെങ്കിൽ 2 ദിവസം വയ്ക്കുക. ഉറപ്പായിട്ട് നിങ്ങളവിടെ പിന്നെ ഒരു പാറ്റ പോലും കാണില്ല. എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. Peace.